بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم، إن زلزلة الساعة شيء عظيم. يوم ترونها تذهل كل مرضعة عما أرضعت، وتضع كل ذات حمل حملها، وترى الناس سكارى وما هم بسكارى ولكن عذاب الله شديد. ومن الناس من يجادل في الله بغير علم ويتبع كل شيطان مريد. كتب عليه أنه من تولاه فأنه يضله ويهديه إلى عذاب السعير. يا أيها الناس إن كنتم في ريب من البعث فإنا خلقناكم من تراب ثم من نطفة ثم من علقة ثم من مضغة مخلقة وغير مخلقة لنبين لكم، ونقر في الأرحام ما نشاء إلى أجل مسمى ثم نخرجكم طفلا ثم لتبلغوا أشدكم. ومنكم من يتوفى ومنكم من يرد إلى أرذل العمر لكي لا يعلم من بعد علم شيئا. وترى الأرض هامدة، فإذا أنزلنا عليها الماء اهتزت وربت وأنبتت من كل زوج بهيج. ذلك بأن الله هو الحق وأنه يحيي الموتى وأنه على. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على سيد المرسلين، شفيع المذنبين، إمام المتقين، ورسول رب العالمين، وعلى آله وصحبه أجمعين. فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، شر الأمور محدثاتها، وكل محدثة بدعة. بسم الله، عليك توكلنا وإليك أنبنا وإليك المصير، حسبنا الله ونعم الوكيل، نعم المولى ونعم النصير، ولا حول ولا قوة إلا بالله العلي العظيم. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാനികളായ ആലിമീങ്ങളെ, ദീനിൻ്റെ സഹായികളായ ബഹുമാനപ്പെട്ട ഉമറാക്കളെ, സ്നേഹനിധികളായ ബഹുമാനപ്പെട്ട യുവസഹോദരങ്ങളെ, വിദ്യാർത്ഥികളെ, സഹോദരിമാരെ, അല്ലാഹു തആല നല്ലത് പറയാനും മനസ്സിലാക്കാനും നമുക്കൊക്കെ തൗഫീക്ക് ചെയ്യട്ടെ. കാര്യങ്ങളൊക്കെ യഥാവിധി ഉൾക്കൊള്ളണമെന്നും സാന്ദർഭികമായി ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. വിശ്വാസികളെ, സിഹർ, തിന്മയുടെ വലക്കണികൾ എന്നതാണ് ഇന്നത്തെ വിഷയം. ഞാൻ ഇതിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം വ്യക്തമായിട്ട് അങ്ങോട്ട് പറയാം. സിഹർ എന്നല്ല, സിഹർ ഉണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. സിഹറിനെ നിഷേധിക്കുന്നവൻ കാപ്പറാകും എന്ന് പോലും ചില പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഖുർആൻ നസ്സാക്കി പറഞ്ഞ ഒരു കാര്യത്തെ നിഷേധിച്ചവൻ കാപ്പറാകുമെന്ന് വരെ ചില പണ്ഡിതന്മാർ എടുത്തു പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മറ്റു പല രോഗങ്ങളുമുണ്ട്, സിഹറുമുണ്ട്. സിഹറിന്റെയും മറ്റു രോഗങ്ങളുടെയും ഇടയിലുള്ള ഒരു വ്യത്യാസം, സിഹർ പൈശാചികമായ പ്രേരണയാൽ ഉണ്ടാകുന്നു എന്നതാണ്. പിശാചാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന അടിസ്ഥാന കാരണം. അതിന്റെ ഒന്നാമത്തെ പ്രതിവിധി മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ഞാൻ അവസാനം വരും. ഇതിക്ക് പറയുന്നതിന് മുമ്പുള്ള വളരെ മർമ്മമായ കാര്യം, ഈമാനിലെ ആറാമത്തെ കാര്യം ഒരു വിശ്വാസിക്ക് ഉറക്കണം എന്നതാണ്. ഈമാനിലെ ആറാമത്തെ കാര്യം ഉറക്കാതെ ഒരു കാര്യമില്ല.
لو اجتمعت الجن والانس على ان ينفعوك بشيء لم ينفعوك الا بشيء كتبه الله لك. لو اجتمعت الجن والانس على ان يضروك بك ان يضروك بشيء لم يضروك الا بشيء كتبه الله عليك. قد رفعت الاقلام وجفت الصحف يا ابا هريره എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മുസ്തഫ നബിയോട് ചോദിക്കാൻ, നബിയെ ഞാനൊരു വന്യങ്കരണ പ്രവർത്തനം നടത്തട്ടെ, വിജ്ഞാനത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചത് കൊണ്ട് കല്യാണം കഴിക്കാൻ അതൊന്നും അന്നത്തെ താല്പര്യമില്ല. ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പഠിക്കാൻ വേണ്ടി മാത്രമാണ് ആയുസ് നീക്കി വെച്ചിരിക്കുക. ഒരു പുരുഷനല്ലേ, ചിലപ്പോഴൊക്കെ ശരീരം എന്നെ ബുദ്ധിമുട്ടാക്കും, ഞാനൊരു വന്യങ്കരണം നടത്തിയാലോ ചോദിക്കുക. അപ്പോൾ പുണ്യനബി പറഞ്ഞ് പറയുന്ന കാര്യം, റുഫിയാത്തില്ലാക്കലാമോ ജഫത്തി സുഹൃഫൂണ, എല്ലാം നിശ്ചയിച്ചു കഴിഞ്ഞിട്ടുണ്ട്, ഒന്നുമില്ല. ഈ ലോകത്ത് ആരൊക്കെ എന്നെ ഉപദ്രവിക്കാൻ തീരുമാനിച്ചാലും അള്ളാഹു നിശ്ചയിച്ചത് കൊണ്ടുവരാനല്ലാതെ ഒരാൾക്കും സാധ്യമല്ല. ഇത് വളരെ അടിസ്ഥാനപരമായ ഒരു കാര്യമാണ്, അതങ്ങോട്ട് ഉറപ്പിക്കണം. ഒന്നും രണ്ട് കാര്യം ഉണ്ടാവും, ഒന്നൊരാൾ നമ്മളെ കയറ്റുന്നതുകൊണ്ട് നമ്മൾ വല്ലാതെ കയറൂല്ല. എന്തുകൊണ്ട്? അയാൾ ഒരു ഉപകാരം ഒരാൾ നമുക്ക് ചെയ്തു തരാം എന്നതുകൊണ്ട് നമ്മൾ പരമാവധി വല്ലാതെ അതിനെ അതിരുവിട്ട് ആശ്രയിക്കുകയും വേണ്ട. ഉപകാരം അല്ലാഹു ലഭിക്കാനുള്ളെങ്കിൽ അയാളല്ലെങ്കിൽ മറ്റൊരു മാർഗത്തിൽ അല്ലാഹു കൊണ്ടുവരും എന്ന കാര്യം ഉറപ്പാണ്. നിങ്ങൾ എന്നെ ഒരു കാര്യത്തിൽ ഉപദ്രവിക്കാൻ ഉപകാരം ചെയ്യാൻ തീരുമാനിച്ചു നോക്കും, ആ ഉപകാരം ചെയ്യാൻ തീരുമാനിച്ചു എന്നതിന്റെ പേരിൽ ഞാൻ നിങ്ങളെ വല്ലാതെ അങ്ങോട്ട് പൂജിക്കണ്ട, പൂജനം എന്ന വിഷയം തന്നെ വേണ്ട. പിന്നെ നന്ദി മല്ലം യഷ്കുരിൻ നാസലം യഷ്കുരില്ല, ജനങ്ങളോട് നന്ദി കാണിക്കാത്തവൻ അള്ളാഹുവിനോട് നന്ദി കാണിക്കുകയില്ല. ഒരു കാര്യം ചെയ്താൽ ഒരു നന്ദി കൊടുക്കണം, അത്രയേ ഉള്ളൂ. ചെയ്യാന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു നന്ദി, ചെയ്താൽ പിന്നെ അതിന്റെയും ഒരു നന്ദി, അത്രയേ ഉള്ളൂ. അങ്ങനെ ഉള്ളൂ, അതേ അതേ ഉള്ളൂ. ഒരു മനുഷ്യനൊരു ബാധ്യത എന്ന് പറയുന്നത് സത്യത്തിൽ മാതാപിതാവിനോടും ഉസ്താദിനോടും മാത്രമാണ്. പിന്നെ കാരണം അത് റൂഹിയായ ഉപകാരവുമായി ബന്ധപ്പെട്ടതാണ് എന്നതാണ് കാരണം. മാതാവും പിതാവും തനിക്കുള്ള ഈ ലോകത്തെ വരവിന് അടിസ്ഥാനപരമായ കാരണം. ഉസ്താദാകട്ടെ തന്റെ റൂഹിന്റെ വളർച്ചയുടെ ആധാരവുമാണ്. അവരോടും മൂന്നാളോടും ആണ് അടിസ്ഥാനപരമായി ബാധ്യതയുള്ളത്. തന്റെ റൂഹും ശരീരവും ഇവിടെ വരാൻ കാരണക്കാരാണ് മാതാവും പിതാവും. അനിഷ്കുർലി വലി വാലിദൈക, എനിക്കും നിന്റെ മാതാവിനും പിതാവിനും നന്ദി ചെയ്യണം എന്ന് ഖുർആൻ അല്ലാഹു തആല പറയും. പിന്നെ ഉസ്താദിന്റെ കാര്യം അങ്ങനെ തന്നെ, മൻ അല്ലമ ഹർഫൻ ഫഹുവ അബ്ദുല്ലാഹ്, ഒരാൾ ഒരാൾക്ക് ഒരു അക്ഷരം പഠിപ്പിച്ചാൽ പഠിച്ചാൽ പഠിപ്പിച്ചവന്റെ അടിമയാണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു കിതാബണ് പഠിപ്പിക്കണ്ട, ഒരു അധ്യായം പഠിപ്പിക്കണ്ട, ഒരു അക്ഷരം പഠിപ്പിച്ചാൽ മതി. മൻ അല്ലമ ഹർഫൻ ഫഹുവ അബ്ദുല്ലാഹ്, അബ്ദ് എന്ന് പറഞ്ഞു. അബ്ദ് എന്ന് പറഞ്ഞാൽ നമുക്ക് പേടിയാ സാധാരണ. അബ്ദുക്കൽ മിസ്കീനു യർജു ഫളകൽ ജമ്മൽ ഗഫീറു എന്ന് പറഞ്ഞ ആ മൗലിദിലെ വരി ശിർക്കാണെന്ന് പലരും പറയാറുണ്ട്. അബ്ദ് എന്ന് പറഞ്ഞാലും ചെറുക്ക് എന്ന് പറഞ്ഞാലും അറിയില്ല എന്നാണ് ഇത് മനസ്സിലാവുന്നത്. വേറെ വിഷയം ഞാൻ ആ ഭാഗത്തേക്ക് കിടക്കുന്നില്ല. ഉസ്താദിന്റെ അബ്ദാണ് ശിഷ്യനാണ്. ആരാ പറഞ്ഞ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം? ഞാൻ അത് പറയാൻ വേണ്ടി വന്നതല്ല, ഒരു മൗഹിബത്തായി പഠിച്ചവനോട് തന്നു എന്ന് മാത്രമേ ഉള്ളൂ. അബ്ദാണ് ഉസ്താദിന്റെ അബ്ദാണ് ശിഷ്യന്മാർ. മൻ അല്ലമ ഹർഫൻ ഫഹുവ അബ്ദുല്ലഹു, ഇൻ ഷാ അറഖ വഇൻ ഷാ അഅതഖ, വേണമെങ്കിൽ കൂടെ നിർത്താ, ആവശ്യമില്ലെങ്കിൽ വിടുകയും ചെയ്യും. ഉസ്താദ് ഒരാൾക്ക് ഒരു കാര്യം പഠിപ്പിച്ചു, നമ്മളെ നിർത്തി നിസാറക്ക അടിമയായി കൂടെ നിർത്താം, അടിമയായി കൂടെ നിർത്താം. പഠിച്ച വിദ്യാർത്ഥിയെ പഠിപ്പിച്ച ഉസ്താദിനെ അടിമയായി കൂടെ നിർത്താം. അവൾക്ക് ആവശ്യമില്ലെങ്കിൽ അയാൾക്ക് അയച്ചിടുകയും ചെയ്യും. അപ്പൊ ഒരു ബാധ്യതയാണ്, അത് റൂഹിയായ ബാധ്യതയാണ്. പിന്നെയോ, പിന്നുള്ള ആളുകളോടൊക്കെ നമുക്ക് നന്ദിയില്ലേ ഉണ്ട്, അത് അവർ ചെയ്യുന്ന ഉപകാരത്തിന്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷെ ആ ഉപകാരം എന്ന് പറഞ്ഞാലോ, ആ ഉപകാരത്തിന് അതല്ലെങ്കിൽ മറ്റൊരു വഴിയിൽ അള്ളാഹു തആല കൊണ്ടുവരും, പൂജിക്കപ്പെടേണ്ട സംഗതി ഇല്ല. ഒരാളോ ഒരാൾ നമുക്ക് പൂജയില്ല. ഒരാൾ നമ്മളൊരു കാര്യം ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വല്ലാതെ അയാളോട് നമുക്കൊരു പൂജിക്കേണ്ട സംഗതിയും ഇല്ല. ഇനി ഒരാൾ നമ്മൾ ഉപദ്രവിക്കാൻ തീരുമാനിച്ചാലോ അതിനൊരു ഭയവും ഇല്ല. എന്റെ പേടി എന്തുകൊണ്ട്? ഈ ലോകത്തെ എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ട് നിന്നെ ഉപദ്രവിക്കാൻ തീരുമാനിച്ചാലും ഒരു ഉപദ്രവം കൊണ്ടുവരാൻ അവർക്ക് കഴിയില്ല. അള്ളാഹു തആല നിന്റെ മേൽ തീരുമാനിച്ചതിനെ കൊണ്ടുവരാനല്ലാതെ സാധ്യല്ല. പിന്നെന്താ? അപ്പൊ ഈ സെഹർ എന്ന വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇതിനെ കുറിച്ച് അതിന്റെ ഒരു മാർജിനാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്.
ഇത് ഏറ്റവും വലിയ കാര്യം. സെഹറിന്റെ ഏറ്റവും വലിയ പ്രതിവിധി തവക്കുല, ഏറ്റവും വലിയ അടിസ്ഥാന തവക്കുല. ആവശ്യമില്ലാത്ത കാര്യത്തിന് സെഹർ സെഹർ എന്ന് പറയുന്ന രീതി നമ്മളിൽ വളർന്നിട്ടുണ്ട്. ഒരു ജലദോഷം ഉണ്ടായാൽ സെഹർ, എന്തിനും സെഹർ. ഒരേ ദിവസം സാധാരണയായി ഇപ്പൊ എനിക്കൊരാ എന്നോടൊരോരുത്തർ ഒരു ദിവസമെങ്കിലും ഒരാൾ സെഹറിനെ പറ്റി പറയുന്നുള്ള ഏകദേശം ഇങ്ങനെ എടുക്കുക, ശരാശരി കണക്കൂട്ടിയാൽ അങ്ങനെ ഉണ്ടാവും. 365 ആളുകൾ ഒരു കൊല്ലത്തിൽ അത് പറഞ്ഞിരിക്കും, അതിനേക്കാൾ കൂടുതൽ ആളുകൾ പറഞ്ഞിരിക്കും. ഇതെങ്കിലും പറയും. പൊതുവെ നമ്മൾ ഈ രംഗത്തുണ്ടാവുമ്പോൾ പറയും സെഹർ ചെയ്തിട്ടുണ്ട്, മൂത്താപ്പ ചെയ്തു, എളാപ്പ ചെയ്തു, അമ്മായി ചെയ്തു, ഇങ്ങനെ ചെയ്തു, അങ്ങനെ ചെയ്തു, ദുആ ചെയ്യണമെന്ന് പറയും. ഇല്ല എന്നും ഉണ്ട് എന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അടിസ്ഥാനപരമായി ഈ വിഷയത്തിൽ വേണ്ടത് തവക്കുല. ഞാൻ ചില ആളുകൾ പറയുന്നു റസൂലുള്ളാഹി വരെ സെഹർ ചെയ്തിട്ടില്ലേ, ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. ഉണ്ടായിട്ടുണ്ടെങ്കിലും പ്രതിവിധി ഉണ്ടായിട്ടുണ്ടല്ലോ, അത് പിന്നെന്ത് വിഷയമുള്ളത്? അത് നിങ്ങൾക്ക് ജലദോഷം ഉണ്ടായിട്ടില്ലേ, അതിന് പ്രതിവിധി ഉണ്ടായിട്ടില്ലേ, നിങ്ങൾക്ക് തൊണ്ടവേദന ഉണ്ടായിട്ടില്ലേ, നിങ്ങൾ ചുക്കാപ്പി കുടിച്ചപ്പോൾ അത് തീർന്നു എന്നുള്ള പ്രതിവിധി ഉണ്ടായിട്ടില്ലേ, നിങ്ങൾക്ക് പനി ഉണ്ടായിട്ടില്ലേ, നിങ്ങൾ പനഡോള് കുടിച്ചപ്പോൾ അത് തീർന്നു എന്നുള്ള പ്രതിവിധി ഉണ്ടായിട്ടില്ലേ, എന്താ ഉണ്ടാവാട്ട്? നിങ്ങൾ ഒച്ചടച്ചു എന്നുള്ളത് ഉണ്ടായിട്ടില്ലേ, അപ്പൊ നിങ്ങൾ നല്ല കൽക്കണ്ട പൊടിച്ചു തന്നു എന്നുള്ളതും പ്രതിവിധിയായി, അതുണ്ടായിട്ടില്ലേ, പരിഹാരം ഉണ്ടായിട്ടില്ലേ. പിന്നെന്താ? ആ കാലിന് കോച്ച് വലിക്കൽ ഉണ്ടായി, അപ്പൊ ഒരാളെ കൊണ്ട് ഒഴിച്ചപ്പോ അത് തീർന്നു, അതും ഉണ്ടായിട്ടില്ലേ, എന്താ ഉണ്ടാവാട്ടത്? ഉണ്ടായിട്ടുണ്ടെങ്കിൽ പ്രതിവിധി ഉണ്ടായിട്ടുണ്ടല്ലോ. പിന്നെ അതിൽ വിഷമം എന്താ ഉള്ളത്? ഒരു പ്രതിവിധി എന്ന കാര്യം ഇല്ലാതിരിക്കുമ്പോഴാണ് സെഹർ പ്രതിവിധി ഇല്ലാത്തൊരു സംഗതിയല്ല, തീർച്ചയായും പ്രതിവിധി. പ്രതിവിധി എന്നാൽ വളരെ ശക്തമായ പ്രതിവിധി ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നവുമില്ല. ഖുൽ ജാ അൽ ഹഖു വസഹഖൽ ബാത്തിൽ ഇന്നൽ ബാത്തില കാന സഹൂഖ എന്ന്. പിന്നെ തവക്കുലിന് എവിടെയും ഒരു പ്രശ്നമുണ്ട്. തവക്കുല് തവക്കുൽ എന്ന് പറഞ്ഞാൽ ഒന്നും വേണ്ട എന്ന് പറഞ്ഞിരിക്കലല്ല. അള്ളാഹു നമുക്ക് മേൽ ഏർപ്പെടുത്തിയ കാര്യങ്ങളെ നമ്മൾ ആശ്രയിക്കില്ല, അത് അള്ളാഹാനെ ആശ്രയിക്കില്ല. കാരണം പറയാം, പനി വന്നു, അപ്പൊ നമ്മൾ ആശുപത്രിയിൽ പോയി, അത് തവക്കുൽ തന്നെയാണ്. കാരണം അള്ളാഹു അത് നിശ്ചയിച്ച രീതിയാണ്. എന്ത്, പനി വന്നവർ ഒരു ആശുപത്രി പോവുക, ഒരാൾക്ക് അൾസർ ഉണ്ടായി, വേദന സഹിക്കാൻ കഴിയാതെ, അപ്പുറം ഓപ്പറേഷൻ ചെയ്തു, അത് അള്ളാഹാന്റെ നിശ്ചയം തന്നെയാണ്. അതിന്മേൽ ഡോക്ടർക്ക് ഇഹ്തിദാഅ് നൽകിയത് അള്ളാഹുവാണ്. അതൊരു രീതിയായി അതിന്റെ മേൽ സൗഖ്യം കൊണ്ടുവന്നത് അള്ളാഹുവാണ്. അപ്പോൾ ഓപ്പറേഷനെ ഒരാൾ ആശ്രയിക്കുന്നത് അള്ളാഹനെ ആശ്രയിക്കൽ തന്നെയാണ്. പക്ഷെ തവക്കുലാണ്. ഞാൻ എന്തായി പോയി ഒരു പേടിയും വേണ്ട. إنما المؤمنون الذين إذا ذكر الله وجلت قلوبهم وإذا تليت عليهم آياته زادتهم إيمانا وعلى ربهم يتوكلون مؤمنين قالوا برتيق ده برنا ده وعلى ربهم يتوكلون وعلى ربهم يتوكلون وعلى ربهم يتوكلون എന്ന് പറയേണ്ടത്. പക്ഷെ പറഞ്ഞത് റബ്ബിന്റെ മേൽ മാത്രം തവക്കുലാക്കി നടക്കുകയാണ് ഇതിന്റെ ഏറ്റവും വലിയ കാര്യം എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു പ്രശ്നം വരാമുണ്ട് മുസ്ലിമീങ്ങൾക്ക്. മുസ്ലിമീങ്ങൾ കരുത്തുറ്റ ഒരു സമൂഹമാണ് മുഅ്മിനീങ്ങൾ. അള്ളാഹുവിൽ അവർ വരമേൽപ്പിക്കും, അവരെ പ്രയാസങ്ങളൊക്കെ അതോടുകൂടെ പരിഹരിച്ചു പോവുകയും ചെയ്യും. അപ്പൊ കാണുന്നത് കേൾക്കുന്നത് മുഴുവനും സെഹറാണ് എന്നൊരു ചിന്ത നമുക്കൊരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. ഇനി ഉണ്ടായാലോ അതിന്റെ പേരിൽ നിങ്ങൾ വല്ലാതെ ഒരു അതിരിട്ട് അതിര് വിട്ടിട്ട് നമ്മൾ വിഷമിക്കുകയും വേണ്ട. അതിന് അതിൻ്റെതായ പരിഹാരമുണ്ട്. ഖുർആനിൽ പരിഹാരമില്ലാത്ത ഒരു വിഷയവും ഇല്ല എന്ന് ഒന്നാമതായി നമ്മളെല്ലാവരും മനസ്സിലാക്കണം. അതിനുള്ള കരുത്താണ് ഈമാനിന്റെ കരുത്ത് എന്ന് നാം മനസ്സിലാക്കണം. സെഹറുണ്ട്, സെഹർ വാക്കിൽ പോലും ഉണ്ട്. إنه عن عبد الله بن عمر قال إنه قدم رجلان من المشرق فخطبا فعجب الناس لبيانهما. രണ്ടാളുകൾ മദീനയിൽ വന്നു, വല്ലാത്ത പ്രസംഗങ്ങൾ നടത്തി. ആ പ്രസംഗങ്ങൾ കേട്ടപ്പോൾ പല ആളുകളും ആ പ്രസംഗത്തിൽ വീണുപോയി. അപ്പോൾ പുണ്യനബി പറഞ്ഞു, ഇന്ന ഫിൽ ബയാനിൽ സിഹ്റൻ, ചില വാക്കുകളിൽ മാരമുണ്ണമുണ്ട് എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാണ് വിട്ടുപോകും ചില ആളുകൾ. എല്ലാം കൂടി കേൾക്കുകയും അതിലും സിഹ്റുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇമാം ഗസ്സാൽ റളിയല്ലാഹു ഒരു ഇൽമ് കേൾക്കാൻ പോകണമെങ്കിലും ഉറപ്പുള്ള ആളുടെ ഇൽമെ കേൾക്കാവൂന്ന് ഇൽമിന്റെ ബാബിൽ ഷർത്തായി പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മളെ നാട്ടിൽ ഇന്ന് നടക്കുന്ന ഒരു രീതി വല്ലാത്ത തെറ്റാണ്. എന്ത്, ഈ അടുത്ത് തന്നെ ഒരു അടുത്ത ദിവസം ഒരാൾ എന്നോട് പറഞ്ഞു തോന്നി, ഞാൻ അവരോടൊന്നും ചില ആളുകളോടും ഉപദേശിച്ചിട്ട് കാര്യമില്ല, എല്ലാവരെയും പിടിത്തം പറഞ്ഞാലും ഞാൻ ഉപദേശിക്കാറില്ല. കാരണം അവതാ ഒരു വലിയ കാര്യമായിട്ടാണ് കൊണ്ട് നടക്കുക, അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഈ അടുത്ത ദിവസം ഒരാൾ എന്നോട് പറഞ്ഞു അത്,
ഫറോക്ക് എന്നാണോ ഇവിടെ നിന്ന് ഒരു ഓർമ്മയില്ല. ഒരാളിനോട് പറഞ്ഞു, ഞാൻ എല്ലാം കേൾക്കാൻ പോകും, ഞാൻ എല്ലാം കേൾക്കും. അവന്റെ പേര് ബിഡി എന്നാണ്. എല്ലാം കേൾക്കുന്നവന്റെ പേര് ബിഡി എന്നാണ്. അങ്ങനെ കേൾക്കാൻ പാടില്ല. അത് അള്ളാന്റെ ദീൻ വിരോധിച്ച കാര്യമാണ്. അങ്ങനെ കേൾക്കാൻ പാടില്ല. കാരണം ഇന്നഫിൽ ബയാനിലെ സിഹറന്ന പിന്നെ ചില ആളുകളോട് അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ എല്ലാം കേൾക്കാൻ പോകും, ഞാൻ എല്ലാ പ്രസംഗവും കേൾക്കും, ഞാൻ നിരീശ്വരവാദിയുടേതും കേൾക്കും, കമ്മ്യൂണിസ്റ്റിന്റെ കേൾക്കും, ലീഗിന്റെ കേൾക്കും, കോൺഗ്രസിന്റെതും കേൾക്കും, പിന്നെ ഞാനും മുജാഹിദും കേൾക്കും, സുന്നിയും തബ്ലീഗും ഖാദിയാനും ഒക്കെ ഞാൻ കേൾക്കും. എന്താ ഈ പറഞ്ഞതിനർത്ഥം? ഒരു 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 വഴിയില്ലേ? നീ ഒരു വഴി തെരഞ്ഞെടുത്തിട്ടില്ലേ? ആ വഴി ശരിയല്ലെങ്കിൽ ആ വഴിയെ കുറിച്ച് ശരിയായി ഉറപ്പിക്കണമല്ലോ. അത് ഉറപ്പന്നല്ലേ? ഇത് വളരെ മർമ്മപ്പെട്ട ഒരു കാര്യമാണ്. ഒരു ഹക്കായ കാര്യത്തിൽ എത്തിച്ചേർന്നു എന്ന് ഉറപ്പുള്ള നമ്മളൊക്കെ നമ്മളൊക്കെ ഹക്കിന്റെ മേൽ തന്നെയാണ്. അതിലിഞ്ഞ് സംശയം വേണ്ട. അള്ളാഹു നിലനിർത്തി തരട്ടെ. അതിൽ സംശയം തന്നെ വേണ്ട. അത് ഒരിക്കലും സംശയം വേണ്ട. ഇപ്പോൾ പകലാണ് എന്നത് ഉറപ്പായത് പോലെ ഇത് ഹക്കാണ് എന്നത് ഉറപ്പാണ്. ഇനി സംശയം വേണ്ട. കാരണം ഈ അഖൈദയിലാണ് ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ, ഈ അഖൈദയിലാണ് ഇമാം അബു ഹനീഫത്തുൽ നുഅ്മാൻ, ഈ അഖൈദയിലാണ് മാലിക് ബിൻ അനസ്, ഈ അഖൈദയിലാണ് ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ, ഈ അഖൈദയിലാണ് ബഹുമാനപ്പെട്ട ഇമാം നവവി, ഈ അഖൈദയിലാണ് ഇമാം റാഫിഈ, ഈ അഖൈദയിലാണ് ബഹുമാനപ്പെട്ട ഇബ്നാജ് അസ്ഖലാനി, ഈ അഖൈദയിലാണ് ബഹുമാനപ്പെട്ട അബു അബ്ദുല്ലാ ഇസ്മായിൽ ബുഖാരി, ഈ അഖൈദയിലാണ് ബഹുമാനപ്പെട്ട അബു ഇസ തുർമുരി, ഈ അഖൈദയിലാണ് ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു, ഇതേ അഖൈദയിലാണ് ബഹുമാനപ്പെട്ട ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി, ഇതേ അഖൈദയിലാണ് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ഹൈതമി, ഇതേ അഖൈദയിലാണ് മഖ്ദൂമുൽ കബീർ റളിയല്ലാഹു അൻഹു. ഒറ്റ അഖൈദയാ. പിന്നെന്താ? അതേ അഖൈദയിലാണ് നമ്മൾ. ഇങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ആദ്യം നമുക്ക് നമ്മളെ പറ്റി ഒരു ഉറപ്പുണ്ടാവണം. ഞാൻ ഹക്കിന്റെ മേലാണ്. ഹക്കിന്റെ ഇത്തവണ മുസ്ലിം ഉമ്മത്തിലെ മഹാഭൂരിപക്ഷത്തെ പിപ്പറ്റണം എന്ന പുണ്യനബി. അത് ഉറപ്പല്ലേ? ഇനി എന്തിനാ പേടിക്കേണ്ട ആവശ്യം? മുസ്ലിം ഉമ്മത്തിലെ മഹാഭൂരിപക്ഷത്തെ നിങ്ങൾ പിൻപറ്റണം എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് അയ്മത്താണെങ്കിലും ലോകത്ത് ഏറ്റവും ഭൂരിപക്ഷം നമ്മൾ ഈ പറഞ്ഞ അഖീദ പാലിച്ചവരാ. പിന്നെ തെറിച്ചു പോയ കുറച്ച് ആളുകൾ ഏത് ചരിത്രത്തിലുണ്ട്? അത് അത് നാദിറുക്കൽ മഅദൂം. ആ അപൂർവമായ ഒരാൾ ഒരു കാര്യം പറഞ്ഞാൽ അത് ഇല്ലാത്തതുപോലെയാണ്, അതിന് വില കൽപ്പിക്കരുത്. അങ്ങനെ നിയമം. ആ നാദിറുക്കൽ മഅദൂം എന്നുള്ള നിയമം. അപൂർവമായ ഒരു വാക്കൊരാൾ പറഞ്ഞാൽ, അതായത് ആരും പറയാത്തൊരു വാദം ഒരാൾ കൊണ്ടുവന്നാൽ അതിന് വിലയില്ല, അത് ഇല്ലാത്തതുപോലെ കണക്കാക്കണം. ഇവിടെ പറഞ്ഞല്ലോ ചേകൻ ഒരു ഖുർആൻ ഓടിയിട്ട് മൂന്ന് വക്ത സംസ്കരിക്കേണ്ടുള്ളൂ. ആ നാദിറുക്കൽ മഅദൂം അങ്ങനത്തെ ഒരു വാക്ക് ഇല്ലാത്തതുപോലെ തന്നെ കണക്കാക്കി, ഇല്ലാതാവും ചെയ്തു. അത് എത്ര വിലയുള്ളൂ? അതിനെ നമ്മൾ കണക്കാക്കേണ്ടതില്ല. നമ്മളൊരു സബീലില്ല. ആ സബീല് നമ്മൾ ഒന്നാമതായി ഉറപ്പിക്കണം. എന്നിട്ട് ആ സബീലിൽ ആവശ്യമായത് മാത്രം കേൾക്കണം. എന്തിനാണ് ആയുസ് വെറുതെ കളയുന്നത്? ഇത് നമ്മൾ അടുത്ത കാലം ഇതെന്താ പറയുന്നെങ്കിൽ മുസ്ലിംമാർക്ക് പ്രസംഗിക്കാൻ ആളെ കിട്ടാത്തതായിട്ട് പറഞ്ഞതാണെന്ന് ഇങ്ങനത്തെ ഒരു സദസ്സിൽ ഇരിക്കുമ്പോ പറയേണ്ടോ? കുറപ്പല്ലേ ഒരു കാര്യം? അങ്ങനത്തെ ഒരു സംഭവം ഇല്ല. 10 കൊല്ലമായി ഞാനിത് തുടങ്ങിയിട്ട് ഇന്ന് വരെ ആളില്ലാത്തതിന്റെ പേരിൽ നിർത്തേണ്ട ഒരു പരിപാടി പല ആളുകൾക്കുണ്ടായിട്ടുണ്ട്. അള്ളാന്റെ ഒപ്പിക്കോട് ഉണ്ടായിട്ടില്ല. പല വിഭാഗത്തിനുണ്ടായിട്ടുണ്ട്. 8ഉം 10ഉം ദിവസമുള്ള പരിപാടികളൊക്കെ തുടങ്ങിച്ചിട്ട് 3ാം ദിവസം നിർത്തിപ്പോയ സംഭവങ്ങൾ ഈ പരിസരത്തൊക്കെ തന്നെ പലർക്കും ഉണ്ടായിട്ടുണ്ട്. അള്ളാന്റെ ഒപ്പിക്കോടുകൂടെ ഇപ്പോഴത്തെ ഒരു കാര്യം നിങ്ങൾ നോക്കി, ഇത് അള്ളാന്റെ മത തന്നെയാ. ഇത് നിങ്ങളെല്ലാരും ഇവിടെ എത്തി എന്നുള്ളത് അള്ളാന്റെ മതടാ. ഇക്കൊല്ലം നമ്മൾ ഈ പരിപാടിയുടെ അനൗൺസ് ചെയ്യാനും മറ്റു കാര്യങ്ങളൊക്കെ വളരെ നേരം വൈകിപ്പോയി. ഒന്നാമതായി ഈ ഈ കൊല്ലം ഇത് തന്നെ നമ്മൾ ഈ സൗകര്യത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ കഴിയുമോ എന്നുള്ള ചില ആശങ്കകൾ ഉണ്ടായിരുന്നു. എല്ലാം നേരം വൈകിപ്പോയി. പല ജാതി കാര്യങ്ങളും തണുപ്പും ഒക്കെ വന്നപ്പോൾ നമ്മൾ അങ്ങോട്ട് നേരം വൈകി. അവസാനം നോമ്പിന്റെ 2 ദിവസം മുമ്പാണ് ഈ പരിപാടി തുടങ്ങിയത്. ഇന്ന് നിങ്ങളെല്ലാരും ഇവിടെ എത്തിയില്ല. അള്ളാഹിന്റെ ഒരു മദദും സഹായമല്ലേ? നമ്മൾക്ക് ഇതൊക്കെ ചെയ്യാൻ കഴിയുന്നില്ലേ? അള്ളാഹു തരെ തോപ്പിയൊക്കെ ചെയ്യട്ടെ. അപ്പൊ ഉറപ്പിച്ചോളൂ, ഇത് ഇലാഹിന്റെ മദദ് തന്നെയാണ്. കൊല്ലങ്ങൾക്ക് മുമ്പ് നാടാകെ പോസ്റ്റർ ഒട്ടിച്ച് അനൗൺസ് ചെയ്ത് വലിയ വലിയ ഉഷാറുള്ള ഫ്ലക്സ് ബോർഡുകൾ തൂക്കിയിട്ട് കൊല്ലങ്ങൾക്ക് മുമ്പ്, സമ്മേളനത്തിന്റെ കൊല്ലം മുമ്പ്, അർദ്ധ കൊല്ലം മുമ്പ് തന്നെ പ്രചാരണം നടത്തിയിട്ട് ആളുണ്ടാ ഇല്ലാത്ത സമ്മേളനങ്ങൾ ഉണ്ടാവുന്നില്ലേ? ഇതെല്ലാം എന്റെ മതതല്ലേ? അപ്പൊ നിങ്ങൾ ആക്ടിന്റെ മേലാന്നുള്ള ഒരു ഉറപ്പല്ലേ? അള്ളാഹു തല നമുക്ക് തൂക്കിയൊക്കെ ചെയ്യട്ടെ. എന്ത് ചെയ്യാ? എല്ലാത്തിനെയും നമ്മൾ ആശ്രയിക്കാതിരിക്കുക. നമുക്കൊരു വഴിയുണ്ട്, ആ വഴി ആശ്രയിക്കുക. അവിടെ നമ്മൾ കേൾക്കുക, എല്ലാം കേൾക്കാതിരിക്കുക. എല്ലാം കേട്ട മനുഷ്യൻ കാഫിറാവും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. ഉറപ്പ്, എല്ലാം കേട്ട മനുഷ്യൻ കാഫിറാവും. ഉറപ്പ്, സംശയം വേണ്ട. ഉറപ്പ്, യാതൊരു സംശയവും അക്കാര്യത്തിനില്ല. അതിലൊക്കെ ചില ബയാനിൽ സിഹർ പറയാനാ ഞാനിത് പറഞ്ഞത്. ബയാനിൽ വരെ സിഹർ ഉണ്ടാവും.
ബയാനിലൂടെ നല്ല കണ്ണിലൂടെ മൂക്കിലൂടെ നേരെ ശൈത്താൻ അത് തലച്ചോറിലാണ് കൊണ്ടുപോകും. ബയാനിൽ ചേരുണ്ടോ? അതുകൊണ്ട് എല്ലാ ബയാനും കേൾക്കരുത്. ചില ബയാൻ ശൈത്താനെ ഉപകരിക്കുകയുള്ളൂ. ഒരാള് ഒരു വിജ്ഞാനം പറയുന്നുണ്ടെങ്കിൽ അയാളെ പറ്റി നീ അന്വേഷിക്കണം. ആരാ പറഞ്ഞത്? ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു. ശ്രദ്ധിക്കണേ, ഒരാളൊരു വിജ്ഞാനം പറയുന്നുണ്ടെങ്കിൽ ആ വിജ്ഞാനത്തെ പറ്റി നീ അന്വേഷിക്കണം. അയാൾ ആരെന്ന് അന്വേഷിക്കണം. അയാൾ ആര്? അയാൾ ഒരു വിരാട്ടുകാരനാണെങ്കിൽ അയാളടുത്ത് നീ ഇരുന്നു കൊടുക്കരുത്. നാവുകൊണ്ടല്ലാതെ അയാൾ സംസാരിക്കുകയില്ല. അതൊരു സിഹ്റാ. ഒരു ബിദാത്തുകാരൻ ഇങ്ങനെ വാതോരാതെ പറയാം, അതൊരു സിഹ്റാ. അതിലേക്ക് ആളുകൾ അടിച്ചങ്ങോട്ട് കേറും, അത് ഉറപ്പല്ലേ? അതുകൊണ്ട് ഇതിന്റെ സബീലിൽ ഇലാഹിയായ മദതല്ലാതെ വരില്ല. ഇലാഹിയായ മദത് എന്ന പരീക്ഷണത്തിന് ശേഷം അല്ലാതെ ഇലാഹിയായ മദത് ഉണ്ടാവില്ല. ഈസിയായ സഹായം ഉണ്ടെങ്കിൽ അത് ശൈത്താന സഹായ പഠിച്ചാൽ നമ്മളെ കാക്കട്ടെ. അതാണ് പ്രശ്നം. ഈ ബുദ്ധിലായിന്റെ സഹായം മാത്രമേ അള്ളാഹുവിന്റെ സഹായത്തിണ്ടാവുള്ളൂ. ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. നിങ്ങളോട് ഞാൻ മുമ്പ് പറഞ്ഞിട്ടില്ലേ, ഹബ്ബാബ് റളിയല്ലാഹുവിനെ പുറത്ത് ചുട്ടിട്ട് ഇറച്ചി കരിഞ്ഞിട്ട് എല്ല് പ്രത്യക്ഷമായിട്ടും ഹബീബ റസൂലുള്ള ദുആ ചെയ്തില്ല എന്ന് പറഞ്ഞു. നബി ഒന്ന് ദുആക്കിന്ന് പറഞ്ഞപ്പോ വലാക്കിന്റെ തസ്തഅജിലുന ധൃതി പിടിക്കരുത് എന്ന് റസൂലുള്ള പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബ്ബാബ് റളിയല്ലാഹുവിനെ മക്കയിലെ അടിമയായിരുന്നു ഹബ്ബാബ് റളിയല്ലാഹുവിനെ. ഇസ്ലാമതം സ്വീകരിച്ചപ്പോ ഖുറൈശികള് തീയുണ്ടാക്കിയിട്ട് ബഹുമാനപ്പെട്ടവരെ തീയിലിട്ട് അങ്ങോട്ട് ചുട്ടു. ഇങ്ങനെ കയ്യും കാലും കൂട്ടി പിടിച്ചിട്ട് പോറാൻ കൊണ്ട് ചുട്ടു. പോരിഞ്ഞ് തീയിൽ കിടന്ന് തീയിലിട്ട് ചുട്ടുക. എന്നിട്ട് അദ്ദേഹം ബോധരഹിതനായപ്പോ അവര് തീക്കുണ്ടത്തിന്റെ പരിസരത്തിട്ടിട്ട് മടങ്ങിപ്പോയി. വൃദ്ധപ്രായം എവിടെ കിടന്ന് ചത്തോളം വിചാരിച്ച് അങ്ങനെ പോയി അവര്. പിന്നെ ബോധം തിരിച്ചു കിട്ടിയപ്പോ ഈ മനുഷ്യൻ പിന്നെ മെല്ലെ മെല്ലെ കാല് വലിച്ചു വലിച്ച് നടക്കാൻ വയ്യാതെ ഇങ്ങനെ എഴഞ്ഞും നടന്നും പിന്നെ എതേ റസൂലില്ല ഒരിക്കലും വരിക അല്ലാത്ത ദുആലന ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ദുആറിനൂടെ നബിയെ ചോദിച്ചു. അപ്പൊ മലക്ക് എന്റെ നിനക്ക് പറ്റിയെന്ന് ചോദിച്ചു. അപ്പൊ റസൂലാക്ക് പോറാണ്ട് കാണിച്ചു ചോദിച്ചു. അപ്പോഴാണ് അംഹസിബത്തും അന്തദ്ഖുലുൽ ജന്ന വലമ്മാ യഅതികും മസലുൽ ലദീന ഖലൂ മിൻ ഖബലികും മസ്സതുഹുൽ ബഅസാഉ വല്ലറാഉ വസുൽസിലു ഹത്താ യഖൂല റസൂലു വല്ലദീന ആമനു മഅ മതാ നസറുല്ലാഹ് അലാ ഇന്ന നസറുല്ലാഹി ഖരീബ്. ഈ ആയത്ത് ഇറങ്ങിയത് ആ വേളയിൽ മുൻഗാമികൾക്ക് അനുഭവിക്കേണ്ടി വന്ന വേദനകളും പ്രയാസങ്ങളും അനുഭവിക്കാതെ സ്വർഗത്തിൽ കടക്കാമെന്ന് നിങ്ങൾ വിചാരിക്കരുത് എന്ന് ഹബ്ബാബ് ബിൻ അറത്തിനോട് ഹബീബ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നിങ്ങൾക്ക് ധൃതി പിടിക്കുകയാണ് എന്ന് ഹബീബ നബി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ പറഞ്ഞുകൊണ്ട് വരുന്നത് മുഅ്മിനീങ്ങളെ അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളിൽ പരീക്ഷണത്തോടു കൂടി അല്ലാതെ അള്ളാഹിന്റെ മടൽ ഉണ്ടാവില്ല. ശൈത്താന്റെ മടൽ അങ്ങനെ ശൈത്താൻ പരമാവധി സുഖത്തിൽ സഹായിക്കാണ് ചെയ്യാം. അതാണ് അള്ളാഹു കൊടുത്ത കഴിവിൽ തന്നെ ശൈത്താൻ സഹായിക്കാം. പക്ഷെ ആ ശൈത്താൻ ഈസി ആയിട്ട് സഹായിക്കും, ആരെയും അവന്റെ മാർഗത്തിൽ ഈസിയായി സഹായിക്കും. അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. അതുകൊണ്ട് സംസാരത്തിൽ പോലും സിഹറുണ്ടായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കുക. രോഗത്തിൽ സിഹറുണ്ടാകും എന്നും ഉറപ്പാണ്. ഇന്നാദ റബ്ബഹു അന്നി മസ്സനിയ ശൈത്താനു ബിനുസ്ബിൻ വഅദാബ് ഉർകുൽ ബിരിജ്ലിക ഹാദ മുതസലും ബാരിദു വശറാബ്. സൂറത്തു സ്വാദിന്റെ 41-42 ആയത്തുകൾ. ബഹുമാനപ്പെട്ട സയ്യിദുന അയ്യൂബ് അലൈഹിസ്സലാം 18 കൊല്ലമാണ് രോഗബാധിതനായി കിടന്ന സയ്യിദുന അയ്യൂബ്. പതിനെട്ട് കൊല്ലം രോഗബാധിതനായി കടന്നു സയ്യിദുന അയ്യൂബ്. 18 കൊല്ലമാണ് രോഗബാധിതനായി കടന്നത്. അതിന്റെ പിന്നിൽ അന്നി മസ്സനിയ ശൈത്താൻ പൈശാചികമായ സ്പർശമുണ്ടായി എന്ന് മഹാനായ സയ്യിദുന അയ്യൂബ് പറയുന്നു. പൈശാചികമായ സ്പർശം കൊണ്ടുള്ള രോഗമുണ്ടായി. ആർക്കുണ്ടായി? അയ്യൂബ് നബിക്ക് ഉണ്ടായി. എത്ര കൊല്ലം? 18 കൊല്ലാണ് അയ്യൂബ് നബിക്ക് ഈ രോഗം ഉണ്ടായത്. 18 കൊല്ലം. എല്ലാവരും
എല്ലാവരും എല്ലാവരും ഫറഫലഹുൽ ഖരീബ് വൽ ബഈദു അടുത്താളും ദൂരുള്ള ആളും മുഴുവനും അദ്ദേഹത്തെ ഉപേക്ഷിച്ചു ഇല്ല റജുലൈനി കാന മിൻ അഖസി ഇഖ്വാനിഹി രണ്ടാളല്ലാതെ എല്ലാവരും ഒഴിവാക്കി പോയി ആ രണ്ടാളും അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത സ്നേഹിതന്മാരായിരുന്നു അവരെല്ലാത്ത രണ്ടാളും എല്ലാവരും ഒഴിവായി പോയി എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ അതായത് ഒഴിവായി പോയി എന്ന് പറഞ്ഞാൽ വെറുത്തു എന്നല്ല അതിന്റെ അർത്ഥം അദ്ദേഹത്തെ വിസ്മരിച്ചു ഇനി അയ്യൂബിനെ കൊണ്ടൊന്നും കഴിയില്ല എന്ന നിലയ്ക്ക് ഒരു രോഗിയെ നമ്മള് ഒരു രോഗിയെ രോഗത്തിന്റെ തുടക്കത്തിലൊക്കെ സന്ദർശിച്ചാൽ പിന്നെ അയാൾ നമ്മൾ മറന്നു ഇപ്പൊ അയാളെ കൊണ്ട് കാര്യമല്ല അയാളെ കൊണ്ട് മറന്നു അല്ലാതെ എന്തല്ല അയാളുടെ വെറുത്തിട്ടല്ല ഒഴിവാക്കാം സാധാരണ ഒരു രോഗി നീണ്ടു കിടന്നാല് നമ്മൾ തന്നെ മറന്നു എന്നതുപോലെ എല്ലാ മനുഷ്യന്മാരും ആ മനുഷ്യനെ അങ്ങോട്ട് മറന്നുപോയി സയ്യിദ്ന അയ്യൂബ് അലൈഹിസ്സലാം 18 കൊല്ലം നീണ്ട രോഗമുണ്ടായി പിന്നിൽ പിശാചായിരുന്നു അന്നി മസ്സനിയ ശൈത്വാൻ പിശാചിന്റെ സ്പർശം എനിക്കുണ്ടായത് കൊണ്ടാണ് ഈ രോഗം വന്നതെന്ന് സയ്യിദ്ന അയ്യൂബ് അലൈഹിസ്സലാം അപ്പോൾ ഒരു കാര്യം ഉറപ്പാ പിശാച് സ്പർശം കൊണ്ട് രോഗമുണ്ടാകും എന്ന കാര്യം ഉറപ്പാണ് പിന്നെ ഉറപ്പായി രക്തം നടക്കുന്നിടത്ത് മുഴുവനും പിശാജ് നടക്കുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെയും നടക്കും എല്ലാ ഒഴിവാക്കാൻ കഴിയില്ല മാമിൻകും മിനാഹദിൻ ഇല്ലാ ഉഖില ബിഹി ഖരീനുഹു പിശാജിന്റെ കൂട്ടുബന്ധമില്ലാതെ ഒരാളും ഉണ്ടാവുകയില്ലെന്ന് പുണ്യ നബി പിശാജിന്റെ കൂട്ടുബന്ധമില്ലാതെ ഒരാളും ഉണ്ടാവില്ല ഉല അന്ത ഉല നിങ്ങളുമോ എന്ന് വെച്ചു ഞാനുമില്ല നസഹത്തു പക്ഷേ എന്റെ ശൈത്താനെ ഞാന് അങ്ങോട്ട് നന്നാക്കി നസഹത്തു അവൻ എന്നോട് ഇങ്ങോട്ട് പറയുന്നതിന് മുമ്പ് ഞാൻ അവനോട് അങ്ങോട്ട് പറഞ്ഞു ഫാസിലമ അങ്ങനെ എന്റെ ശൈത്താൻ മുസ്ലിമായി ഫല യൗമുറുനി ഇല്ലാ ബിഖൈരിൻ ഇപ്പോൾ എന്റെ ശൈത്താൻ നല്ലതല്ലാതെ ഒന്നും പറയാറില്ല എന്ന് പുണ്യനെ ഈ ഹദീസ് മുസ്ലിം രേഖപ്പെടുത്തിയിട്ടുണ്ട് വെറുതെ ഇവിടുന്നെങ്കിലും ഉദ്ധരിക്കല്ല ഞാൻ സ്വഹീഹ് മുസ്ലിം രേഖപ്പെടുത്തിയ ഹദീസ് ശ്രദ്ധിക്കണേ മാമിൻകും മിൻ അഹദീൻ ഇല്ലാ ഉഖില ബിഹി ഖരീനുഹു പിശാചിന്റെ കൂട്ടുബന്ധം ഇല്ലാത്ത ഒരാളും ഇല്ലാന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ അപ്പോൾ ചോദിച്ചു വല അന്തയാ റസൂലല്ലാഹ് അപ്പോൾ പറഞ്ഞു വല അനാ ഞാനുമില്ല എല്ലാവർക്കും ചെയ്തണ്ടായിരിക്കും ചെയ്താൻ ഇല്ലാത്ത ഒരാളില്ല പക്ഷെ നസഹത്തു എന്റെ ആളോട് ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ട് ഫാസിലമ എന്റെ ആള് ചെയ്താൻ മുസ്ലിമായി ഫലാ യൗമുറുനി ഇല്ലാ ബിഖൈരിൻ ഇന്റെ ചെയ്താൻ ഇപ്പോൾ നല്ലതല്ലാതെ ഒന്നും എന്നോട് പറയാറില്ല പുണ്യനബി സല്ലല്ലാഹു അപ്പൊ ചെയ്താൻ മനുഷ്യനെ സ്പർശിക്കുമെന്നും അതെല്ലാ നിലയിലും ചെയ്താന്റെ ബന്ധമുണ്ടാകുമെന്നും ശൈത്താൻ എങ്ങനെയെങ്കിലും മനുഷ്യനെ സ്വാധീനിക്കാൻ ശ്രമിക്കുമെന്നുമുള്ള കാര്യം ഉറപ്പാണ് അതിലേറ്റവും വലിയ മർമ്മമാണ് സത്യത്തിൽ സിഹർ എന്ന് പറയുന്നത് ഞാൻ അതേക്കുറിച്ച് ലേശം ഒന്നും കൂടി പറയാം തഴവയുടെ പാട്ട് എല്ലാവരും വീട്ടിലുണ്ടാവണം എന്ന് ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു ഒന്ന് നന്നാവും അതെന്താണ് തഴവ എന്താ പറഞ്ഞത് ഒരുപാടാ കാര്യങ്ങൾ കൂട്ടി ബാക്കി ഞാൻ ഈ വിഷയത്തിലേക്ക് പറയുമ്പോൾ എന്റെ മുഖദ്ദിമാത്തില് നിങ്ങൾക്ക് ഒരുപാട് ആശയം കിട്ടും ഒരുപാട് പ്രത്യേകിച്ച് കവിതകളാകുമ്പോ കുത്തി നിറച്ച ആശയങ്ങളാണ് ഉണ്ടാവുക ഒരുപാട് കാര്യം കിട്ടും കുറ്റമിൽ ഉൾപ്പെട്ടതാണ് മരണം തിരുവചനമിൽ തന്നുള്ളതാണെന്നോർക്കണം ശൈത്താന്റെ നിർമ്മിതം തന്നെയാണ് ഈ അസ്ത്രവും അൽബഖറയിൽ നീ നോക്ക് കാണാം സത്യവും ടയുണ്ട് ആ രീതിയിൽ ചില ക്ഷുദ്രവും നടപ്പുണ്ട് ക്ഷുദ്രത്തിനാൽ നീ അടിപ്പെടുത്താമെന്നത് സുബ്ഹാന റബ്ബി മൗഢ്യമാധരിക്കുന്നത് വിജയം നിനക്കടലില്ല എന്നത് വ്യക്തമാ സൂറത്ത് ത്വാഹ നോക്ക് മുത്തേ സത്യമാ അതുമാത്രമല്ല തിരിച്ചു വന്നത് പിടിപെടും ഒഴിവണ്ണുമില്ലാതന്ന് നീത്ത നീ തന്നടിപ്പെടും അങ്ങനെ വലക്കാൻ വേണ്ടി നീക്ക കുഴിക്കുന്ന കുഴിയിൽ സുഹൃത്തെ മറിയലും നീ തന്നെ നേരിട്ട് ഉൽമിന ശക്തനായാൽ പിന്നെ ഒളിപ്പോരിനാൽ എണ്ണയെടുക്കുന്നതാണിത് പുന്നെ അതിലും ഇതറിയുന്നില്ല എന്നാൽ തന്നെയും അവനുള്ള റബ്ബറിയുന്നതാണിവയൊക്കെയും ഇതിൽ പങ്കെടുത്തവരൊക്കെയും കുറ്റത്തില അനുഭാവമുള്ളവരും ഒരേ തൂക്കത്തില ഇന്നവനെ ഞാൻ കൂട്ടായി പിടിച്ചതു കഷ്ടമായി
എന്നും പറഞ്ഞവൻ നാളെ കൈകടിക്കുന്നതായി എന്നുള്ളതും ഖുർആൻ ഷരീഫിൽ തന്നെ സൂറത്ത് ഫുർഖാൻ നോക്കുന്ന കാണാം പൊന്നെ തിരുമുസ്തഫായ്ക്ക് ലുബൈദ് ക്ഷുദ്രം ചെയ്തതായി കിണറ്റിന്റെ അടിക്കവൻ കൊണ്ടടും സ്ഥാപിക്കലായി ഒരു വർഷമിൽ കുറയാതെ നബി അസ്വസ്ഥനായി അപ്പോൾ മുഅവ്വിറ തൈനിയും ഇറങ്ങുന്നതായി വളരെ വലിയ ആശയ ഒരു കൊല്ലം മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലബീദ് ഇബ്നു ആസം ചെയ്തതിന്റെ പേരിൽ ഒരു കൊല്ലം റസൂലുള്ള ബുദ്ധിമുട്ടായി സല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യൂബ് ബുദ്ധിമുട്ടായല്ലോ എത്ര കൊല്ലം 18 കൊല്ലം തിരുമുസ്തഫായ്ക്ക് ലുബൈദ് ക്ഷുദ്രം ചെയ്തതായി കിണറ്റിന്റെ അടിക്കവൻ കൊണ്ടടും സ്ഥാപിക്കലായി ഒരു വർഷമിൽ കുറയാതെ നബി അസ്വസ്ഥനായി അപ്പോൾ മുഅവ്വിറ തൈനിയും ഇറങ്ങുന്നതായി കിണറ്റിന്റെ പരിസരത്തുള്ള ഈന്ത മരങ്ങളും കൊലം മറിഞ്ഞത് കുരുടി കുമ്പും കുലകളും അതുമാത്രമല്ല അതിലുള്ള വെള്ളം പിന്നെ മൈലാഞ്ചി പോലെ നിറം മറിഞ്ഞേ പൊന്നെ സുബൈർ അമ്മാറും അലി അവരോടായി ക്ഷുദ്രം കിണറ്റിൽ നിന്നെടുക്കാൻ ആജ്ഞയായി വെള്ളം കിണറ്റിൽ നിന്നവർ വറ്റിച്ചതായി കല്ലിന്റെ കീഴിൽ നിന്നു തോണ്ടിയെടുത്തതായി തിരുഹലറത്തിൽ അത് കൊണ്ടുവന്നുടൻ പ്രസ്തുത സൂറത്തുകൾ മന്ദിച്ച നേരം സ്വസ്ഥത മണ്ണിട്ടുകൊണ്ട കിണറുടൻ മൂടുന്നതായി മറ്റൊന്നതിന്റെ സമീപത്തും കുഴിക്കുന്നതായി ഇത് ഹലബി രണ്ടിൽ നോക്കിയാൽ കാണുന്നത 214 ബയാൻ ചെയ്യുന്നത ക്ഷുദ്രത്തിനാൽ നീ കൊന്നു എന്നാൽ നിന്നെയും കൊല്ലേണ്ടതാണെന്നാണ് നിയമം തന്നെയും സാഹിറിന് തൂബയും ഇല്ല കൊലയാ വേണ്ടത് അബൂഹനീഫ തങ്ങളും പറയുന്നത് സാഹിറിന് തൂബയില്ല സാഹിറിന് കൊല്ലല്ലാതെ നിർവാഹമില്ല എന്ന് അബൂഹനീഫ റളിയല്ലാഹു വലിയ കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട് ഒരുപാട് മനുഷ്യന്മാർക്ക് മനുഷ്യനെ ബുദ്ധിമുട്ട് വരുത്തി വെക്കുന്ന സിഹറിന്റെ ഒരുപാട് വഴി ഇതിൽ പറഞ്ഞു വെക്കുന്നുണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് പിന്നെ വരാം അപ്പൊ ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്ന അടിസ്ഥാന കാര്യം സത്യത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വാസ്തവം തന്നെയാ ഒരിക്കലും അത് നിഷേധിക്കാൻ പാടില്ല ചില കാര്യങ്ങള് നമ്മൾ നിന്നമായി അങ്ങോട്ട് നിഷേധിക്കും ബഹുമാനപ്പെട്ട പാനൂർ തങ്ങൾ പാപ്പ വ്യക്തമായി പറയുന്ന ഒരു ഭാഗം ബഹുമാനപ്പെട്ടവരുടെ അലാഹിത്ത ഫാസിറാണ് അദ്ദേഹം ഒരു ജീനിയസ് ആയിരുന്നു കേരളം കണ്ട ജീനിയസുകളെ കൂട്ടത്തിൽ ഒരാളാണ് ബഹുമാനപ്പെട്ട പാനൂർ തങ്ങൾ പാപ്പ ഈ കൊല്ലം വഫാത്തായി അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ മറഅയ്തു മിസ്ലഹു ഫി അസ്രിൻ നഹാദ അങ്ങനത്തെ ഒരാളെ ആയുസ്സിൽ ഞാൻ ഇങ്ങനെ ഇത്ര ഒരു കഴിവുള്ള ഒരാളെ ആയുസ്സിൽ നമ്മൾ വളരെ അപൂർവം ചില ആളുകളെ മാത്രമേ കണ്ടിട്ടുള്ളൂ മഹാനാശംസുലാൻ മറഹമുള്ള അങ്ങോട്ടും അവർ ഇങ്ങോട്ടും ബഹുമാനിക്കുന്നവരായിരുന്നു അദ്ദേഹം വളരെ വലിയ ആളായിരുന്നു ഒരു മഹാബൗദ്ധികതയുടെ അവസാനത്തെ കണ്ണിയായിരുന്നു അദ്ദേഹം ഈ കഴിഞ്ഞ 2-3 മാസം മുമ്പ് മരണപ്പെട്ടു പോയി വലിയ വലിയ ആളുകളൊക്കെ മരിച്ചതിനു ശേഷം നമ്മൾ മനസ്സിലാക്കുക വലിയൊരാളായിരുന്നു എന്ന് മാത്രമല്ല ഇത് ഇങ്ങനത്തെ ഒരു തഫ്സീർ അല ഹാമിഷി തഫാസീർ ഇവിടെ കണ്ണൂർ ജില്ലയിൽ ഉണ്ടാക്കിയത് ഒരു ആ മനുഷ്യ 4 മാസം മുമ്പാണ് മരിച്ചു പോയത് അതിന് വലിയ ഗൗരവം എന്താന്ന് ചോദിച്ചാല് ഇത്ര കഴിവുള്ള ഒരു മനുഷ്യനെ സമൂഹത്തിന് അറിയാൻ കഴിഞ്ഞില്ല എന്നുള്ള ഇങ്ങനെ ഒരു തഫ്സീർ ഖുർആൻ ഇത്ര ബൗദ്ധികമായ ഒരു ലിഖിത വ്യാഖ്യാനം 100 കൊല്ലത്തിനിടയിൽ ലോകത്ത് ഇറങ്ങിയിട്ടില്ല എന്നാണ് ഞാൻ അങ്ങനെയാണ് അതിനെ പറയുന്നത് 100 കൊല്ലത്തിനിടയില് ഇത്ര ബൗദ്ധികമായ ഒരു ഖുർആനിക വ്യാഖ്യാനം 100 കൊല്ലത്തിനിടയിൽ മുസ്ലിം ലോകത്തിൽ കണ്ടിട്ടില്ല അത്രയും ബൗദ്ധികം അതിമനോഹര ഒരു വിഷയത്തിന് കാണുന്നതിനൊരു ബൗദ്ധികമായ തീരുമാനം പറയട്ടെ വളരെ ഉച്ചാറാണ് ആരും അങ്ങോട്ട് എത്തൂല ആരും എത്തൂല ഈ 100 കൊല്ലത്തിനിടയിൽ മുസ്ലിം ലോകം പരിചയപ്പെട്ടത് ഷെയ്ഖ് മുത്തവല്ലി ഷഹറാവിയുടെ തഫ്സീർ എന്റെ കയ്യിലുണ്ട് തൊന്താവിന തഫ്സീർ എന്റെ കയ്യിലുണ്ട് എല്ലാം എന്റെ കയ്യിലുണ്ട് ഞാൻ വെറുതെ പറയുകയല്ല ആ തഫ്സീർ ഒക്കെ എന്റെ കയ്യിലുണ്ട് പക്ഷേ ഈ കേരളത്തിൽ എഴുതിയ അലാഹിഷ തഫാസീറിന് ജലാലിനിക്ക് അദ്ദേഹം കൊടുത്ത വ്യാഖ്യാനം വളരെ മനോഹരമായിട്ടുണ്ട് അള്ളാഹുമ്മ
ഓഫർ ലഹു. അല്ലാഹു തആല സ്വർഗ്ഗത്തെ അദ്ദേഹത്തിന് ദർജ ഉയർത്തി കൊടുക്കട്ടെ. അദ്ദേഹം വലിയ ഒരു അഹ്ലു ബൈത്തിൽ മഹാനായിരുന്നു, വലിയ ആളായിരുന്നു, എല്ലാ വിഭാഗം ആളുകളും പേടിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ആളായിരുന്നു. ഇന്ന് നമ്മുടെ നാട്ടിൽ മുസ്ലിമീങ്ങളാന്ന് പറഞ്ഞിടക്കുന്ന ചില ആളുകൾ ഇന്ന് നമ്മുടെ നാട്ടിൽ ചില ആളുകളുണ്ട്, അവരുടെ ബുദ്ധിക്ക് തോന്നിയതല്ലാതെ അവർ ഇസ്ലാമിനൊന്നും അംഗീകരിക്കൂല. അങ്ങനത്തെ ചില ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അവർ സിഹർ അംഗീകരിക്കൂല, മറ്റു പല കാര്യങ്ങളും, കണ്ണേർ അംഗീകരിക്കൂല, പലതും അംഗീകരിക്കൂല. എന്താ കാരണം? അവരുടെ ബുദ്ധിക്ക് എന്താ യോജിക്കാത്തത്? അത് അവർ അംഗീകരിക്കൂല. തന്നെ അവര് ഇസ്ലാമിന്റെ അവരൊക്കെ തോന്നിയതിനപ്പുറം അവരൊന്നും അംഗീകരിക്കുകയില്ല. അവരെ ബുദ്ധിക്ക് യോജിക്കാത്ത അവർ അംഗീകരിക്കൂല. അദ്ദേഹം പറയുന്നുണ്ട്, ഈ ഒരു രീതി ഇസ്ലാമിക ശത്രുക്കൾ ഇസ്ലാമിനെ എതിർക്കുന്നതിനേക്കാൾ കൂടുതൽ ഇസ്ലാമിന്റെ ചില അടിസ്ഥാന തത്വങ്ങളെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ചില അവാന്തര വിഭാഗങ്ങളെ ഇന്ന് എതിർത്തുകൊണ്ടിരിക്കുന്നു. ഇത് ഏറ്റവും വേദനാജനകമാണ്. അതിൽപ്പെട്ട സിഹർ പറയും, നിങ്ങൾ വളരെ ഗൗരവമായി സിഹർ പറഞ്ഞുകൊണ്ട് ആയത്തെ അൽബക്കറയിലെ 102-ാമത്തെ ആയത്തിലേക്ക് ഞാൻ വരാം. ആ ആയത്തിന് വ്യാഖ്യാനം പറഞ്ഞിട്ടാണ് ബഹുമാനപ്പെട്ട അവർകൾ തങ്ങൾ പാപ്പ ഇത് അലഹമിഷ തഫാസിറിൽ രേഖപ്പെടുത്തിയത്. അപ്പോൾ നമ്മൾ ഇത് വളരെ ഗൗരവമായി ചിന്തിക്കണം. നമ്മുടെ തന്നെ പല ആളുകളും ഈ ഇത്തരം യാഥാർത്ഥ്യങ്ങൾ അംഗീകരിക്കാത്ത പലരുമുണ്ട്. അത് സത്യത്തിൽ ഇസ്ലാമിലെ ഒരു തരം നിഷേധ ഭാഗം എന്ന് വേണമെങ്കിൽ അവരെ കുറിച്ച് പറയാവുന്നതാണ്. അവരുടെ ബുദ്ധിക്ക് യോജിക്കാത്തതൊന്നും അംഗീകരിക്കില്ല. ഒരു ഇസ്ലാമിലെ കമ്മ്യൂണിസ്റ്റ് ആണത്. അവരുടെ കണ്ണിൽ കാണുന്നത് മാത്രം അംഗീകരിക്കുക, അല്ലാത്തൊന്നും അംഗീകരിക്കില്ല. അത്തരം ഒരു ഇസ്ലാമിലെ ഒരു ഒരു മെറ്റീരിയലിസ്റ്റ് വാദമാണ് സത്യത്തിൽ സുന്നികളല്ലാത്ത ചില ആളുകൾ കൊണ്ടുവരുന്ന വാദങ്ങൾ എന്നും സാന്ദർഭികമായി ഞാനിവിടെ സൂചിപ്പിക്കാം. وما كفر سليمان ولكن الشياطين كفروا يعلمون الناس السحر وما انزل على الملكين ببابل هاروت وماروت وما يعلمان من احد حتى يقولا انما نحن فتنه فلا تكفروا فيتعلمون منهما ما يفرقون به بين المرء وزوجه وما هم بضارين به من أحد إلا بإذن الله ويتعلمون ما يضرهم ولا ينفعهم ولقد علموا لمن اشتراه ما له في الآخرة من خلاق ولبئس ما شروا به أنفسهم لو كانوا يعلمون. അൽബക്കറയുടെ 102-ാമത്തെ ആയത്താണ് സത്യത്തിൽ സെഹറാകുന്ന പൈശാചിക പ്രേരണയുടെ അടിസ്ഥാനപരമായിട്ട് ഖുർആൻ കൊടുത്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആയത്താണ് അൽബക്കറയുടെ 102-ാമത്തെ ആയത്ത്. സാന്ദർഭികമായി ഞാനിവിടെ സൂചിപ്പിക്കാം, 7 വൻ പാപങ്ങളിൽ ശിർക്ക് കഴിഞ്ഞാൽ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിയിട്ടുള്ളത് സിഹ്റിനെയാണ്. 7 വൻ പാപങ്ങൾ, 1 അശ്ശിർക്കു ബില്ലാഹി വസ്സിഹ്റു എന്ന വഖത്ലുന്ന നഫ്സ് അല്ലദീ ഹറമ അല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, കൊലപാതകത്തെക്കാൾ മുന്തിച്ചിട്ടാണ് സിഹ്റിനെ കൊടുത്തിട്ടുള്ളത്. ഇത് നമ്മൾ ഗൗരവമായി ആലോചിക്കണം. എന്തുകൊണ്ട്? സിഹ്റിലും കൊലപാതകത്തിന്റെയും രണ്ട് തട്ടിലാണ് വെച്ചത്. കൊല സത്യത്തിൽ ഒരാളെ കൊല്ല എന്ന് പറഞ്ഞാൽ ലോകത്തെ മുഴുവനും കൊന്നതുപോലെയാണെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അല്ലാഹു തആല കാത്തിരക്ഷിക്കട്ടെ. എന്നാലോ അതിന്റെ മേലെയാണ് സിഹ്റിന്റെ സ്ഥാനം. ഒരാളെ കൊന്നതിനേക്കാൾ വലിയ പാപമാണ് സിഹ്റ് കൊണ്ടുണ്ടാവുക. എന്തുകൊണ്ട്? ഒരാളെ കൊന്നാൽ സകല മനുഷ്യരെയും കൊന്നതുപോലെയാണ് എങ്കിൽ അതിന്റെ മേലെയാണ് സിഹ്റ്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. എന്തുകൊണ്ട്? കൊലപാതകം എന്ന് പറഞ്ഞാൽ പ്രതിയോധിക്ക് ചെറിയ ഒരു ചാൻസ് ഉടനെ കൊടുത്തിട്ടേ കൊലപാതകം നടക്കുള്ളൂ. ഒരാൾ പെട്ടെന്ന് കൊല്ലാൻ
ഒരാൾ ശ്രമിച്ചാലും പെട്ടെന്ന് കൊല്ലാൻ നോക്കിയാലും സെക്കൻഡിന്റെ ഒരു നേരിയ അളവെങ്കിലും തിരിച്ചൊന്ന് പ്രതിരോധിക്കാൻ അയാൾക്ക് അവസരം കൊടുക്കും, എന്നിട്ട് കൊല്ലുള്ളൂ. അതാണ് കൊലപാതകം. ഒരു സെക്കൻഡ് ഒരാളും എന്താണെങ്കിലും ഒരു സെക്കൻഡ് എങ്കിലും അറിയും, ആ കൊലപാതകൻ നടക്കുമ്പോ അറിയും ഇതെന്നെ കൊല്ലാണ്. നേരെ മറിച്ചു സെഹർ ചെയ്യുമ്പോഴോ അതിന്റെ പിന്നിലുള്ള പ്രവർത്തനങ്ങളെ അറിയാൻ സാധ്യമല്ല. സത്യത്തിൽ സെഹറായിരിക്കും. കൊല്ലങ്ങളോളം ഈ മനുഷ്യനിങ്ങനെ എന്താണ് എന്റെ രോഗമെന്നറിയാതെ ഇങ്ങനെ തെണ്ടി നടക്കും. ആശുപത്രിയായ ആശുപത്രിയിൽ മുഴുവനും കയറി നടക്കും, കാര്യം സെഹറായിരിക്കും. ഉള്ള പണം മുഴുവനും പോകും, ആയുസ് പോകും, എല്ലാം പോകും. മാത്രമല്ല കാത്തിലിന് സെക്കൻഡ്, മരിക്കുന്ന സെക്കൻഡ് വരെ ഇബാദത്തിന് കഴിയും. ഏത് കാര്യവും നശാത്തോടുകൂടെ ചെയ്യാൻ കഴിയും. മസ്റൂറിനോ സെഹറ ബാധിച്ച പിന്നെ ഒരു തരം കുഴയലുണ്ടോ? വിശുദ്ധ ഖുർആൻ പലിശ തിന്നവനെ പറ്റി പറഞ്ഞ പോലെയാണ് സെഹർ ബാധിച്ചവനോട് ബന്ധപ്പെടുത്തിയത് പോലെയാണ് പലിശക്കാരൻ പലിശ തിന്നവനെ പറഞ്ഞത്. അവിടെ അവിടെ പറയുന്ന ആയത്ത് നമ്മൾ ചിന്തിക്കണം. പിശാച് ബാധ ഏറ്റവനെ പോലെ അല്ലാതെ പലിശ തിന്നവന് മാസറിയിൽ എണീക്കാൻ കഴിയൂല. എന്താണ് ആ പറഞ്ഞ വാക്കിന്റെ താല്പര്യം? പിശാച് ബാധ ഏറ്റവൻ എണീക്കുമ്പോഴത്തിന് വീണു. അങ്ങനെയാണ്, കുഴയലുണ്ടാവും, ഭയങ്കര ഫുത്തൂർ ഉണ്ടാവും, തളർച്ച ഉണ്ടാവും. ഇതാണ് പലിശക്കാരന് മാസറിയിൽ ഉണ്ടാവുക. അള്ളാഹു കാക്കട്ടെ. ഒരു ഉദാഹരണം പറഞ്ഞാണെ, അവിടെ ഒരു ഉദാഹരണമാണ് പറഞ്ഞത്. പലിശക്കാരൻ പിശാച് ബാധ ഏറ്റവനെ പോലെ അല്ലാതെ എണീക്കുകയില്ല എന്ന ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ റയീസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അവൻ അവന്റെ വയറിനെ താങ്ങി പിടിച്ചെണീക്കും, വീണുപോകും. അവന്റെ വയറ് അവന് ഭാരമായി തീരുമെന്ന് റയീസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അപ്പൊ ഞാൻ ഫുത്തൂർ വരും. ഇത് തന്നെയാണ് സെഹർ ബാധിച്ച ഭയങ്കര ഫുത്തൂർ വരും, തളർച്ച, ഭയങ്കര തളർച്ച ഉണ്ടാവും. കഴിയില്ല, ഒന്നിനും കഴിയില്ല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. എത്രയോ ആളുകളില്ലേ അങ്ങനെ സെഹർ കൊണ്ട് സെഹർ ബാധിച്ചതിന്റെ പേരിൽ ഇൽമിന്റെ പ്രചാരണം അവസാനിപ്പിച്ച എത്ര ആളുകളുണ്ട്? ദർസ് നടത്തുന്ന മുഅല്ലിമീങ്ങൾ, മുദരിസമാർ, ചില പ്രത്യേകമായ താല്പര്യത്തിന്റെ പേരിൽ ചില ആളുകൾ സെഹർ ചെയ്തു, ദർസ് നിർത്തി. വിദ്യാർത്ഥികൾക്ക് ശരിയായി മറുപടി പറയാൻ കഴിയില്ല. ആർക്ക്? നിപുണന്മാരായ ഫഖീഹ്മാർക്ക്. ഏതൊരു കാര്യം പറഞ്ഞാലും വെച്ചുപോകും, കാരണം ഷെയ്ത്താൻ നാവിന്റെ മുമ്പിലിരിക്കും. അള്ളാഹു നമ്മളെ കാക്കട്ടെ. സെഹർ ഭയങ്കര. അതുവഴി എന്തുണ്ടാകും? ഒരു ഉമ്മത്തിന്റെ പ്രതീക്ഷ മുഴുവനും ഇല്ലാതായി പോകും. അതുകൊണ്ട് കൊലപാതകത്തെക്കാൾ ഭയാനകമാണ് സെഹർ. അതാണ് മുസ്തഫ നബി പറയാൻ കഴിക്കും, ഭർത്താവിന്റെ വീട്ടിലേക്ക് കല്യാണം കഴിച്ച് കൊണ്ടുപോകും. എന്നാൽ കല്യാണം കഴിച്ച് കൊണ്ടുപോയി ആദ്യ രാത്രി ഭർത്താവുമായി കണ്ടുമുട്ടുന്നതോടുകൂടെ പെൺകുട്ടിക്ക് ഭ്രാന്തായി പോകും. പിന്നെ ഒരു മാസം, ഒരാഴ്ച, ഒരു കൊല്ലം, എന്തൊക്കെ സംഭവിക്കും? അള്ളാഹു കാക്കട്ടെ. വളരെ ഗൗരവമായി നടക്കുന്ന കാര്യമാണ്, വളരെ കൂടുതൽ നടക്കുന്ന സംഭവമാണ്. കണ്ണിന്റെ ഉള്ളിലൂടെ സെഹർ വരും, വിചാരിച്ചാൽ സെഹർ വരും. മുഅ്മിനീങ്ങളെ വളരെ ചിന്തിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ മറന്നു പോവാതിരിക്കാൻ വേണ്ടി പെട്ടെന്ന് പറയാ കേട്ടോ, സെഹർ മനുഷ്യർ മാത്രമല്ല, സെഹർ മനുഷ്യർ മാത്രമല്ല, സെഹർ ശൈത്താൻമാർ ചെയ്യും. നല്ല പോലെ തലയൊക്കെ കയറി വരണം, നല്ല പോലെ. സെഹറിന് ആള് വേണ്ട, സെഹർ ഒറ്റ കടക്കും, ആള് വേണ്ട. സെഹറിന്റെ പിന്നിൽ മനുഷ്യൻ പോലും വേണ്ടതില്ല, സെഹർ ഒറ്റക്ക് നടക്കും. എന്തുകൊണ്ട്? ഒരു ഖൈറായ അമൽ ചെയ്യുന്ന ആളോട് ശൈത്താൻ ദേഷ്യമുണ്ടാവും. ശൈത്താൻ ഒറ്റക്ക കാര്യം ശ്രദ്ധിക്കണേ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ് ഞാനിപ്പോ സൂചിപ്പിച്ചത്. സെഹറിന് ചിലപ്പോൾ ആള് പോലും വേണ്ട, ശൈത്താൻ ഒറ്റക്ക് സെഹർ ഇഷ്ടം പോലെ. എന്തുകൊണ്ട്? ഈ ഖൈറായ കാര്യം ഇവിടെ നടക്കുന്നത് ശൈത്താൻ ഭയങ്കര ദേഷ്യം ഉണ്ടാവും. അതുകൊണ്ട് ഇയാൾ അങ്ങോട്ട് ഒടുക്കല്ലാതെ ഇവിടെ നിർവാഹമില്ല എന്ന് ശൈത്താന്റെ സമൂഹം തീരുമാനിക്കും, സെഹർ ചെയ്യും. അതിനൊരു ഒറ്റ പ്രതിവിധിയേ ഉള്ളൂ. പറഞ്ഞു തരട്ടെ, ഒന്ന് പറഞ്ഞു തരട്ടെ. സെഹറ ഒറ്റക്ക് ശൈത്താൻ ചെയ്യും, ആളില്ലാതെ ഒറ്റക്ക് ശൈത്താൻ സെഹർ ചെയ്യും. ആളില്ലാതെ ഒറ്റക്ക് സെഹർ ശൈത്താൻ ചെയ്യുന്നതിനുള്ള പ്രതിവിധിയാണ്
ദവാമു സിവാക്ക്, എപ്പോഴും മിസ്വാക്ക് ചെയ്യുക. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് വാജിബാണെന്ന് പോലും എനിക്ക് പറയാൻ തോന്നുകയാണെന്ന് പറഞ്ഞത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറക്കരുത്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ശൈത്താൻ ഒറ്റയ്ക്ക് സിഹർ ചെയ്യും എന്നുള്ള പരിഹാരം, അത് വരാതിരിക്കാനുള്ള പരിഹാരം എപ്പോഴും മിസ്വാക്ക് ചെയ്യല, എപ്പോഴും മിസ്വാക്ക് ചെയ്യുക. അതുകൊണ്ടാണ് മുൻഗാമികളെ എപ്പോഴും ഒരു അറാഖ് കൊണ്ടിടക്കുക. മിസ്വാക്ക് എന്തുകൊണ്ട്? ത്വഹാറത്തുൽ ഫമുള്ള ആളുകൾക്ക്, ദന്ത ശുദ്ധീകരണമുള്ള ആളുകൾക്ക് മലക്കുകളുടെ സഹായം ഉണ്ടാവും. ലേശം കൂടെ പറയാനുള്ള എന്താ അറിയോ, ഈ ബീഡി ഒന്ന് ഒഴിവാക്കുക. ബീഡി പുകല പോലത്തെ ഒക്കെ ഒഴിവാക്കന്നെ വേണ്ടി വരും. ബീഡി പുകല പോലത്തെ സാധനങ്ങളൊക്കെ ദുർഗന്ധമേറ്റ് മലക്കുകൾ വെറുക്കുന്നത എന്ന് പറഞ്ഞിട്ടുണ്ട്. വായ എപ്പോഴും ശുദ്ധീകരിച്ച് കിടന്നാൽ മലക്കുകൾ നമ്മളെ കൂടെ ഉണ്ടാവും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ബാക്കി ഞാൻ പിന്നെ പറയാം, അതിന്റെ മനസ്സിന്ന് വിട്ടുപോകും. ഇത് വലിയ കാര്യമാണ്. ഇത് രണ്ടും മർമ്മ. സിഹറിന് ആള് വേണ്ട, ഒറ്റക്ക് ശൈത്താൻമാര് സിഹറിയും. സിഹറിന്റെ ആളുകൾ ചെയ്യും, ഒരു ജിന്നുകൾ ഉണ്ടാവുമല്ലോ. ഇവിടെ സാലിഹീങ്ങളായ ജിന്നുകൾ ഉണ്ടാവുമല്ലോ, ഇവിടെ ഉണ്ടാവുമല്ലോ, ഇവിടെ ഉണ്ടാവും. അങ്ങനെയാ, സാലിഹീങ്ങളായ ജിന്നുകൾ ഉണ്ടാവും, ഉണ്ടാകും. ഞാൻ ഒരു 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 ഏകദേശം ഉറപ്പുള്ള ഒരു ഒരു ജിന്നിന്റെ മായി ബന്ധപ്പെട്ട ഒരാളെ കണ്ടു ഈ കൊല്ലം. അപ്പൊ അവർ സംസാരിച്ചു. ജിന്നിന്റെ ഒരു പ്രത്യേകമായ അങ്ങനെയൊക്കെ ചില കഴിവുകളുള്ള ആളുകൾ ഉണ്ടാവും. ജിന്ന് അവർക്ക് പ്രത്യേക സമയത്ത് ഉണ്ടാവും, അത് ഉറപ്പാണ്. അതിലൊന്നും സംശയം തന്നെ വേണ്ട. ജിന്ന് അവർ സന്നിവേശിക്കും. അങ്ങനത്തെ ഒരാളെ ഞാൻ കണ്ടു. അവൻ സംസാരിച്ചപ്പോ, നമ്മളെപ്പോഴും കാണാറുണ്ടല്ലോ എന്ന് പറഞ്ഞു. നമ്മളെപ്പോഴും കാണാറുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഞാൻ വളരെ മർമ്മമായി സാന്ദർഭികമായി നിങ്ങളോട് പറയാം. ചിലപ്പോ നമ്മളെപ്പോഴും കാണാറുള്ളതല്ലേ എന്ന് പറഞ്ഞു. അതിന് വലിയൊരു അർത്ഥമുണ്ട്. അതൊരു വാക്കാണ്, അത് ഗൗരവമായി നമ്മൾ ചിന്തിക്കേണ്ട ഒരു വാക്കാണ്. ഇക്കൊല്ലം എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. അങ്ങനെ ഉണ്ടാവും. അതൊന്നും ഇല്ലാണ്ട് പറയരുത്. അങ്ങനെയുള്ള അള്ളാഹു തആല ജിന്നികളെ പടച്ചിട്ടുണ്ട്. ജിന്നി എന്നൊരു വർഗുണ്ട്, അവരിവിടെ ഉണ്ടായിരിക്കും. സൂറത്തുൽ ജിന്നി എന്നൊരു അധ്യായം തന്നെ ഉണ്ട്. അവർ നമ്മുടെ സദസ്സുകളിൽ വന്നിരിക്കും. അവരിൽ സാലിഹീങ്ങളായ ജിന്നുകളുണ്ട്. ശംസുൽ ഉലമയുമായി ബന്ധപ്പെട്ടിരുന്ന സാലിഹായ ജിന്നുകളെ എനിക്കറിയാം. സാലിഹായ ജിന്നുകളുണ്ട് ശംസുലുമായി ബന്ധപ്പെടുന്നത്. ഷെയ്ഖ് ഇബ്നു ബാസുമായി ബന്ധപ്പെട്ടിരുന്ന ജിന്നുകളെ കുറിച്ച് പുസ്തകമുണ്ട്. സൗദി അറേബ്യയുടെ സർക്കാർ പുറത്തിറക്കിയ പുസ്തകം. നിഷേധിക്കണ്ട. ഏത് കാര്യത്തിനും സൗദിയിലേക്ക് നോക്കുകൊണ്ട് പറയുന്ന ചില ആളുകളും കൂടി ഇവിടെ ഉണ്ടല്ലോ. അവരോട് കൂടിയാണ് ഞാൻ ആ പറഞ്ഞത്. ഷെയ്ഖ് ഇബ്നു ബാസിനോട് ബന്ധപ്പെടുന്ന, ഷെയ്ഖ് ഇബ്നു ബാസിന്റെ ദർസിൽ വന്ന് പഠിക്കുന്ന, ഷെയ്ഖ് ഇബ്നു ബാസിനെ കൊണ്ട് മുസ്ലിമായ ജിന്നുകളെ കുറിച്ച് സൗദി സർക്കാർ പുസ്തകമിറക്കിയിട്ടുണ്ട്. ഉണ്ട്, എന്റെ കയ്യിലുണ്ട്. അങ്ങനെയുണ്ട്. അപ്പോൾ ഇവിടെ എങ്ങനെ അവർ സസ്സിൽ വന്നിരിക്കും ജിന്നുകള്? നല്ല ഇൽമ് പഠിക്കും. അങ്ങനെയാണ്. ചിലപ്പോൾ ഉസ്താദിനെ സഹായിക്കുകയും ചെയ്യും. എത്രയോ കാര്യങ്ങൾ സഹായിക്കും, സ്വാഭാവികമാണ്. അല്ലാഹു തആല പറഞ്ഞല്ലോ, അയ്യക്കും യതീനി ബി അർശിഹാ, ആരാണ് സിംഹാസനത്തെ കൊണ്ടുവരാന്ന് ചോദിച്ചപ്പോൾ, ഖാല ഇഫ്രീത്തും മിനൽ ജിന്നി അനാതിക ബിഹി, ഞാൻ കൊണ്ടുവരാന്ന് ഇഫ്രീത്ത് പറഞ്ഞില്ലേ. അപ്പോൾ ഇഫ്രീത്ത് സസ്സിലുണ്ടായിരുന്നു. ഉണ്ടാകും, അതൊക്കെ ഉണ്ടാകും, സാധാരണയായി ഉണ്ടാകും. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, മദീനയിൽ അനവധി ജിന്നുകൾ വന്നിട്ടുണ്ട്. ചിലപ്പോൾ അവർ ഇഴജന്തുക്കളായിട്ടും ഉണ്ടാകാം, പെട്ടെന്ന് കൊന്നുകളയരുതേന്ന് പുണ്യനബീ ആ പറഞ്ഞിട്ടുണ്ട്. മദീനയിൽ ചില ജിന്നുകൾ വന്നിട്ടുണ്ട്, അവർ പഠിക്കാൻ വേണ്ടി വന്നതാ. ചിലപ്പോൾ അവർ നിങ്ങളെ കാണാൻ നേരത്ത്, ചിലപ്പോൾ അവർ ഇഴജന്തുക്കളായിട്ട് രക്ഷപ്പെടാൻ വേണ്ടി നോക്കും. പെട്ടെന്ന് കൊന്നുകളയരുത്, ഒന്ന് പറയണം. പോയിക്കോ, ഞാൻ നിന്നെ ഉപദ്രവിക്കില്ല എന്ന് പറഞ്ഞിട്ടും പോകുന്നില്ലെങ്കിൽ കൊന്നുകളഞ്ഞാൽ മതി എന്ന് ഹബീബ റസൂലുള്ളാഹി. അങ്ങനെയുണ്ട്, അങ്ങനെയും ഉണ്ടല്ലോ. അപ്പൊ അതൊക്കെ ഉണ്ടായിരിക്കും, ഈ സസ്സിൽ ഉണ്ടായിരിക്കും ജിന്നുകള്. ഒരാൾക്ക് നിശ്ചയിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇതെല്ലാം യാഥാർത്ഥ്യമാണ്. വിശ്വാസികൾ ഗൗരവമായി ചിന്തിക്കണം. ലോക ചരിത്രത്തിൽ ആദ്യമായി സിഹർ നടന്നിട്ടുള്ളത്. അപ്പൊ സിഹർ വാസ്തവമാണ്, അതുറപ്പാണ്. അതിന്റെ പേരിൽ അതുകൊണ്ട് അതിന്
കത്തിലിനേക്കാൾ വലിയ സ്ഥാനം നൽകി വലിയ വലിയ ഗൗരവത്തിലാണ് കത്തിലിനേക്കാൾ സിഹറിന് പറഞ്ഞത്. ഒന്ന് അശ്ശിർക്കു ബില്ലാഹി വസ്സിഹ്റു വഖത്ലുൻ നഫ്സില്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്. ഖാല റസൂലുള്ളാഹി ഇങ്ങനെയാ തർത്തീബ്. ഒന്ന് ശിർക്ക്, രണ്ട് സിഹർ, മൂന്ന് കൊല. അങ്ങനെയാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഖത്ലുൻ നഫ്സില്ലതി ഹറമല്ലാഹു ഇല്ലാ വഅക്കലുൻ റിബാ വഅക്കലു മാലിൽ യതീം വതവല്ലി യൗമസ്സഹ്ഫി വഖദ്ഫുൽ മുഹ്സനാതിൽ മുഅ്മിനാതിൽ ഗാഫിലാത്ത്. ഏഴ് വൻദോഷങ്ങൾ എണ്ണിയപ്പോൾ രണ്ടാമതായി സിഹറിനെ എണ്ണി. കാരണം രണ്ടിനെ തൊട്ടടുത്താ എണ്ണിട്ട് ശിർക്ക്, അതിൽ ഷെയ്ത്താന്റെ കാര്യം കാര്യമായി നടക്കുന്നുണ്ട്. സിഹർ, അതിലും ഷെയ്ത്താന്റെ കാര്യം കാര്യമായി നടക്കുന്നുണ്ട്. ഖത്തില്, അത് നേരിട്ടാണ്. ഷെയ്ത്താന്റെ പ്രേരണയൊക്കെ നടക്കുമെങ്കിലും നേരിട്ടാണ്. സിഹർ അങ്ങനെയല്ല. ശ്രദ്ധിക്കണില്ലേ? വളരെ ഗൗരവമായി നമ്മൾ മനസ്സിലാക്കണം. ഒന്ന് ശിർക്ക്, രണ്ട് സിഹർ. അള്ളാഹു തആല നമുക്ക് ബോധം തരട്ടെ. ഒന്ന് ശിർക്ക്, ശിർക്കിന്റെ പിന്നിൽ കാര്യമായി ശൈത്താന്റെ കളി നടക്കും. ഉറപ്പാണല്ലോ, പിശാചാണല്ലോ ശിർക്കിന് വേണ്ടി മനുഷ്യനെ പ്രേരിപ്പിക്കുന്നത്. രണ്ടാമതായ സെഹർ, അതിന്റെ പിന്നിലും ശൈത്താന്റെ പണി കാര്യമായി നടക്കും. അപ്പൊ ഇത് നമ്മൾ വളരെ ഗൗരവമായി ചിന്തിക്കണം. ഇതിനെ ബഹുമാനപ്പെട്ട സയ്യിദ്നാ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തോളം അതിന് ചരിത്രമുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദ്ന ഈ ആയത്തെ 102-ാമത്തെ അൽബഖറ 102-ാമത്തെ വചനം, ബഹുമാനപ്പെട്ട സയ്യിദ്ന സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാര്യത്തിലായിരുന്നു നൂഹ് നബിയുടെ കാര്യത്തെ സിഹറുണ്ട്, അന്നേ ഉണ്ട്. ലോക ചരിത്രത്തിൽ ആദ്യമായി സിഹർ ചെയ്ത സമൂഹം നൂഹ് നബിയുടെ കാലത്ത് നടന്ന സമൂഹമാണ്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അവരാണ് ലോകത്തെ ആദ്യത്തെ സിഹറിന്റെ ആളുകളും അവരാണ് ആദ്യത്തെ സിഹറിന്റെ ആളുകളും. ലോക ചരിത്രത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ആദ്യമായി ഭൂമിയിൽ വെച്ച് സൃഷ്ടിച്ച ജനത നൂഹ് നബിയുടെ ജനതയാകുന്നു. ആദ്യമായി ശിർക്ക് ചെയ്തത് അവരാകുന്നു, ആദ്യമായി സിഹർ ചെയ്തതും അവരാകുന്നു. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പാരമ്പര്യങ്ങൾ നേരത്തെ തന്നെ ഉണ്ട്. എന്ന് ശിർക്ക് തുടങ്ങിയോ അന്ന് സിഹർ തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ ചില കൈവഴികളാണ് ഇതെല്ലാം. അതിന് ഏറ്റവും വലിയ പ്രചാരം വന്നത് മഹാനായ സയ്യിദ്നാ സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിന് ശേഷമാണ്. ഇബ്ലീസ് കാര്യമായ പണി നടത്തി, മുമ്പുണ്ട്, ഉണ്ട്. പക്ഷേ ബഹുമാനപ്പെട്ട സയ്യിദ്ന മൂസ അതിന് ലേശം മുമ്പാണ്. ഉണ്ട്, സിഹറുണ്ട്. മഹാനായ സയ്യിദ്ന മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ഫറോവയുടെ ദർബാറിലേക്ക് വന്നപ്പോൾ ഫറോവ വിളിച്ചു പറഞ്ഞു, ജ്യോത്സ്യന്മാരെ കൊണ്ടുവരൂ, ജ്യോത്സ്യന്മാരെ കൊണ്ടുവരൂ എന്ന് വിളിച്ചു പറഞ്ഞു. എല്ലാ നിപുണന്മാരായ ജ്യോത്സ്യൻ, ജ്ഞാനികളായ ജ്യോത്സ്യന്മാരല്ല, മരണക്കാരെ കൊണ്ടുവരൂ. സാഹിരിനാലീം, വലിയ മരണക്കാരെ കൊണ്ടുവരൂ. ആ മരണത്തെ നടത്തിയ ജനതയിലേക്കാണ് സയ്യിദ്ന മൂസ. ബഹുമാനപ്പെട്ടവരുടെ മുഅ്ജസത്ത് തന്നെ ഒരു വടിയാണ്, ഏറ്റവും പ്രധാനപ്പെട്ട മുഅ്ജസത്ത് വടിയാണ്. ഫറാഹുൽ ആയത്തുൽ കുബ്രാ, ഏറ്റവും വലിയ ആയത്ത്, ഏറ്റവും വലിയ അടയാളത്തെ കാണിച്ചു കൊടുത്തു. ഏറ്റവും വലിയ അടയാളം മൂസ മൂസ നബിയുടെ വടിയായിരുന്നു. ആ വടിക്ക് അനവധി സിഹറുകളെ പരാജയപ്പെടുത്താൻ ആ വടിക്ക് കരുത്തുണ്ടായിരുന്നു എന്നൊക്കെ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആനും തിരുഹദീസുകളും അതിന് സാക്ഷിയാണ്. എന്നാൽ അതിനുശേഷം പിന്നീടും അതിന് വലിയ വ്യാപനമുണ്ടായി. അതിന് വ്യാപനമുണ്ടായത് സയ്യിദ്ന സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിന് ശേഷമാണ്. ശൈത്താന്മാരെ പ്രത്യേകമായി പിടിച്ച് കെട്ടിയിടുക എന്ന രീതി സുലൈമാൻ നബിക്കുണ്ടായിരുന്നു. ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, പല കാര്യങ്ങളും അവരെ കൊണ്ട് സയ്യിദ്ന സുലൈമാൻ ചെയ്യിപ്പിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ കാലശേഷം എന്തായി? ഇത് മുഴുവനും ദുരുപയോഗപ്പെടുത്തിയ ശൈത്താന്മാർ ഇസ്രായേലികളിൽ പറഞ്ഞു പരത്തുകയും ചെയ്തു. ഇസ്രായേലികൾ പിന്നെ അതിന്റെ പ്രചാരകരായി. ലോകത്തെ ഏറ്റവും കൂടുതൽ ശിർക്കിൻ സിഹറിന്റെ പ്രചാരകരായത് യഹൂദി സമുദായമാണ്. അവർ ആക്ഷേപിച്ചുകൊണ്ടാണ് ആയത്ത് അൽബക്രയിൽ 102-ാമത്തെ ആയത്ത് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അവരാക്ഷേപിക്കുക.